എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ മഴയൊക്കെ അല്ലായിരുന്നോ, ഈ സമയത്ത് നമ്മുടെ തൊട്ടപ്പുറത്തെ വയലിൽ നിന്ന് കുറേ കുഞ്ഞ മീനുകളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മീനുകൾ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കാനായിട്ട് ഒരു മൺചട്ടിയോ മൺകല്ലോ എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് മീൻ അതിലേക്ക് ഇട്ടിട്ട് ഉപ്പ് കല്ലും വാഴയില കീറി കീറി ഇട്ടതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് തേച്ചെടുക്കണം. പലവട്ടം ഇങ്ങനെ തേച്ച് തേച്ച് തേച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ മീൻ നമുക്ക് ഇതുപോലെ വൃത്തിയായിട്ട് കിട്ടും. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. ആദ്യം കുറച്ച് തേങ്ങയൊന്ന് ചിരകിയെടുക്കണം. അതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും കൂടി ചേർത്ത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. അപ്പം നമുക്ക് ഇനി വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാന്താരി മുളകും പച്ചക്കുരുമുളകും ചെറിയുള്ളിയും ഇഞ്ചിയാണ്. ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഈ രണ്ട് ഐറ്റംസും ചേർത്ത് കൊടുക്കുക. അതായത് തേങ്ങ ചതച്ചതും പിന്നെ നമ്മുടെ പച്ചക്കുരുമുളകും കാന്താരിമുളകും ഒക്കെ കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കുടം പുളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് മുകളിലേക്ക് നല്ല നാടൻ കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഉപ്പും കൂടി ചേർക്കാനായിട്ട് മറക്കില്ല. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ അടുപ്പത്തേക്ക് വെക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ മീൻപീര സെറ്റ് ആക്കുന്നത് ഉച്ചക്കത്തെ ഊണിൻ്റെ കഴിക്കാനൊന്നും അല്ല, രാവിലെ നല്ല കപ്പ പുഴുങ്ങേൻ്റെ കൂടെ കഴിക്കാനാണ്. കപ്പ പുഴുങ്ങിയതും മീൻപീര വെച്ചതും പിന്നെ നല്ല കാന്താരി മുളക് ചമ്മന്തി. അപ്പോൾ നമ്മുടെ മീൻ എങ്ങനെ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. നന്നായിട്ട് പെയ്ത് തോർന്ന മഴയുടെ അടയാളങ്ങളെല്ലാം കാണാനുമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ മീൻ പിടിച്ചപ്പം രണ്ട് വരാലൻ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യം ഒന്ന് കളിക്കാനായിട്ട് അതൊരു കുപ്പിയിലിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പച്ചക്കുരുമുളകും കാന്താരിമുളകും കൊടമ്പുളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ഒരു മീൻപീരയാണ്. അപ്പോൾ ഞങ്ങളിത് രാവിലെ തന്നെ നല്ല കപ്പ പുഴുങ്ങിയതും പിന്നെ കാന്താരിമുളക് ചമ്മന്തിയും പിന്നെ മീൻ കുറച്ച് അട പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ. അതും കൂടി ചേർത്തിട്ട് അങ്ങ് കഴിച്ചേക്കാന്ന് വെച്ചാൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക.